ഒരു മനുഷ്യ കച്ചവടത്തിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് ഏഴു വർഷത്തിൽ കുറയാത്തത് പത്തു വർഷം വരെ ആകാവുന്നു അധികാര സ്ഥാനത്തുള്ള വ്യക്തി നടത്തുന്ന ലൈംഗിക വീഴ്ച ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഒരു സ്റ്റാഫിനോട് അവിടുത്തെ മേലധികാരി ഇതുപോലെ ലൈംഗിക വേഴ്ച ചെയ്യുകയാണെങ്കിൽ അത് ഏത് സെക്ഷൻ വരെ വരാം മുന്നൂറ്റി എഴുപത്തി ആറ് സി പ്രകാരം ശിക്ഷിക്കാവുന്നതാണ് മെൻ്റലി നോർമൽ അല്ലാത്ത ഒരു പെൺകുട്ടിയാണ് അവരവിടെ ചോദിക്കുന്നു അവിടെ സമ്മതിക്കുന്നു അതിൻ്റെ പേരിൽ ബന്ധം നടത്തുകയാണെങ്കിൽ പക്ഷേ തീർച്ചയായിട്ടും അത് ബലാത്സംഗത്തിൽ വൈകാര്യം അവർക്കറിയില്ല ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റീവ് ക്രക്കർ എൻ്റെ പേര് അരുൺരാജ് സായി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ സി പി ഒ ഡ്ല്യു സി പി ഒയുടെ സ്പെഷ്യൽ ടോപ്പിക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നേരത്തെ ഉണ്ടായിരുന്ന വീഡിയോ കാണാത്തവരതുകൂടെ കണ്ടിട്ട് ഈ വീഡിയോ കാണുക അപ്പോൾ കുറച്ചും കൂടി ഞങ്ങൾക്ക് മനസ്സിലാവും നേരത്തെ ഉണ്ടായിരുന്ന കുറേ സെക്ഷൻസ് ഉണ്ടായിരുന്നു ഐ പി സിമായി ബന്ധപ്പെട്ട കുറേ സെക്ഷൻസ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് കണ്ടതിന് ശേഷം ഈ വീഡിയോ കൂടി കാണുക നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് സെക്ഷൻ മുന്നൂറ്റി എഴുപതാണ് മുന്നൂറ്റി എഴുപതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ കുറച്ച് സമയം എടുത്ത് പഠിച്ചു പോകേണ്ട ഒരു കാര്യമാണ് കാരണം ശിക്ഷകളും വ്യത്യസ്തമാണ് ശിക്ഷകളും വ്യത്യസ്തമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഹരണമാണ് ആളെ വ്യാപാരം ചെയ്യുക എന്ന് പറയുക വ്യാപാരം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തിയോ തട്ടിക്കൊണ്ട് പോവുകയോ ചെയ്ത് ഏതെങ്കിലും ഒരു റിക്രൂട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിക്രൂട്ടിംഗ് ഏജൻസിക്ക് വിൽക്കുകയോ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ ആളെ ആ വ്യക്തിയെ വ്യാപാരം ചെയ്യലെന്ന് പറയുന്നത് മുന്നൂറ്റി എഴുപതാണ് സെക്ഷൻ സെക്ഷൻ മുന്നൂറ്റി എഴുപതാണ് ൂറ്റി നാല്പത്തി മൂന്ന് ഒന്നാണ് ബി എൻ എസ് ബി എൻ എസ് എന്ന് പറയുമ്പോൾ ഭാരതീയ ന്യായ സംഹിത വകുപ്പ് അനുസരിച്ചിട്ട് നൂറ്റി നാല്പത്തി മൂന്നില് ഒന്നാണ് വരുന്നത് ഇതനുസരിച്ചിട്ടാണ് പറയുന്നത് വ്യക്തിയെ വ്യാപാരം ചെയ്യൽ അല്ലാതെ ഒരു വ്യക്തിയെ ഭീഷണിപ്പെടുത്തിയോ തട്ടിക്കൊണ്ട് പോയോ മറ്റൊരു റിക്രൂട്ടിംഗ് ഏജൻസി വഴിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗത്തിലൂടെ ഒരു കച്ചവടം നടത്തുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത് വ്യക്തിയെ വ്യാപാരം ചെയ്യൽ മുന്നൂറ്റി എഴുപത് എന്ന് പറയുന്നത് അതായത് ഒരാൾ ഒരു വ്യക്തിയോ വ്യക്തിയുടെ പറയുന്ന പ്രകാരം ഒന്ന് ഭീഷണി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം വ്യാപാരം ചെയ്യാം രണ്ട് ബലപ്രയോഗം അല്ലെങ്കിൽ എന്താണ് മറ്റേതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം മൂന്ന് തട്ടിക്കൊണ്ട് പോവുക വഴി വ്യാപാരം ചെയ്യുന്നത് നാല് ചതിയിലൂടെയോ വഞ്ചനയിലൂടെയോ പിന്നെന്താണ് അധികാര ദുർവിനിയോഗത്തിലൂടെയൊക്കെ ഈ രീതിയിൽ പ്രവർത്തിക്കാതെ മുന്നൂറ്റി എഴുപത് പ്രകാരം വ്യക്തിയെ വ്യാപാരം ചെയ്യുക ഇതിനുള്ള ശിക്ഷയും വ്യത്യസ്തമാണ് പല രീതിയിലുള്ള വ്യാപാരം ചെയ്യലുണ്ട് വ്യക്തിയെ വ്യാപാരം ചെയ്യുന്ന പല രീ പല രീതിയിലാവാം ഭീഷണിപ്പെടുത്തിയാവാം തട്ടിക്കൊണ്ട് പോയാലാവാം അല്ലെങ്കിൽ അധികാര സ്ഥാനത്തിരിക്കുന്നവരുടെ പവർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയാവാം പ്രവർത്തിയാവാം എന്തുവാം അതുപോലെ തന്നെയാണ് ശിക്ഷയ്ക്കും വ്യത്യസ്തമുണ്ട് അതായത് ഒരാളെ ഒരു മനുഷ്യനെ വ്യാപാരം ചെയ്തു കഴിഞ്ഞാൽ മുന്നൂറ്റി എഴുപത് പ്രകാരം മനുഷ്യനെ വ്യാപാരം ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മനുഷ്യ കച്ചവടം ചെയ്താലുണ്ടാകുന്ന ശിക്ഷ എന്ന് പറയുന്നത് ഏഴ് വർഷം ശിക്ഷ എന്ന് പറയുന്നത് ഏഴു വർഷമാണ് ഒരു മനുഷ്യ കച്ചവടത്തിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് ഏഴ് വർഷത്തിൽ കുറയാത്തത് പത്തു വർഷം വരെ ആകാവുന്നത് ഏഴ് വർഷത്തിൽ കുറയാത്തത് പത്തു വർഷം വരെ ആകാവുന്നത് ആയ തടവ് ശിക്ഷയും പിഴയുമാണ് കിട്ടാവുന്നത് എന്നാൽ ഒന്നിൽ കൂടുതൽ ആളുകളെ കച്ചവടം ചെയ്തു കഴിഞ്ഞു ഇപ്പൊ ഒരു വ്യക്തിയാണ് കച്ചവടം ചെയ്യുന്നതെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏഴു വർഷത്തിൽ കുറയാത്തതും പത്തു വർഷം വരെ ആകാവുന്ന തടവ് ശിക്ഷയും പിഴയും കിട്ടാം എന്നാൽ ഒന്നിൽ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ വർഷത്തിൽ കുറയാത്തതും പത്തു വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകാവുന്നതുമാണ് ജീവപര്യന്തം വരെ ആകാവുന്നതുമായ ശിക്ഷയാണ് കിട്ടുന്നത് ജീവപര്യന്തം വരെ ആകാവുന്നതുമായ ശിക്ഷയാണ് കിട്ടുന്നത് ജീവപര്യന്തം ആവുന്ന ശിക്ഷയാണ് ഇതിനെ എന്താണ് ഇത് എല്ലാത്തിനും നോൺ ബയലബിൾ ഒഫൻസ് ആണ് ഈ പറയുന്ന ഒഫൻസ് എന്ന് പറയുന്നത് ഈ എണ്ണൂറ്റി എഴുപത് എന്ന് പറയുന്നത് നോൺ ബയലബിൾ ഒഫൻസ് ആണ് ഒരു വ്യക്തിയെ എന്താ പറയുന്നത് വ്യാപാരം ചെയ്തു കഴിഞ്ഞാൽ ഏഴ് വർഷം മുതൽ പത്ത് വർഷം വരെ ആകാവുന്നത് എന്നാൽ രണ്ടു രണ്ടുപേരെയാണ് ഒന്നിൽ കൂടുതൽ ആൾക്കാരെയാണ് ചെയ്യുന്നതെങ്കിൽ പത്തു വർഷം മുതൽ ജീവപര്യന്തം വരെ ആവുന്നത് ഇനി ഒരു കുട്ടിയെയാണ് കച്ചവടം ചെയ്യുന്നത് എങ്കിൽ ഒരു കുട്ടിയെയാണ് കച്ചവടം ചെയ്യുന്നതെങ്കിൽ ഇത് തന്നെയാണ് പത്തു വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകാവുന്നതുമായ തടവ് ശിക്ഷയും പിഴയുമാണ് കിട്ടുക തടവ് ശിക്ഷയും പിഴയും പിഴയുമാണ് കിട്ടുക ഇനി ഒന്നിൽ കൂടുതൽ കുട്ടികളെ ഓരോ കുട്ടിയെ ചെയ്യുമ്പോഴാണ് പത്ത് വർഷം ഒന്നിൽ കൂടുതൽ കുട്ടികളെയാണ് ചെയ്യുന്നതെങ്കിൽ പതിനാല് വർഷം പതിനാല് വർഷത്തിൽ കുറയാത്തതും പതിനാല് വർഷത്തിൽ കുറയാത്തതും എന്നാൽ ജീവപര്യന്തത്തിന് ജീവപര്യന്തം എന്ന് പറയുമ്പോൾ ജീവിത ജീവിത അവസാനം എന്നാണ് ഉദ്ദേശിക്കുന്നത് ജീവപര്യന്തം വരെ ആകാവുന്ന ഇവിടുത്തെ ജീവപര്യന്തം എന്ന് പറയുന്നത് എന്താണ് ജീവിത അവസാനം വരെ ജയിലിലായിരിക്കും എന്നുള്ളതാണ് പതിനാല് വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകാവുന്നതുമായ നോൺ അവൈലബിൾ ഒഫൻസ് ആണ് ഒന്നിൽ കൂടുതൽ കുട്ടികളെ എന്ത് ചെയ്താൽ കച്ചവടം ചെയ്താൽ ഉണ്ടാകാവുന്ന കുറ്റം ഇനി മൈനറെ അല്ലെങ്കിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കച്ചവടം ചെയ്തു അതിനുള്ള ശിക്ഷ അനുഭവിച്ചിട്ട് വീണ്ടും അത് തന്നെ ചെയ്തു കഴിഞ്ഞാൽ ജീവപര്യന്ത തടവ് തന്നെയാണ് അയാളുടെ ജീവിതകാലം മുഴുവൻ എവിടെ കിടക്കേണ്ടി വരും ജയിലിൽ കിടക്കേണ്ടി വരും അതാണ് പറയുന്നത് ഒരു മൈനറായ കുട്ടിയെ പോയി കച്ചവടം ചെയ്തതിന് ശേഷം അതിന് ശിക്ഷ അനുഭവിച്ചിട്ട് വീണ്ടും അതേ തെറ്റ് തന്നെ ആവർത്തിക്കുകയാണെങ്കിൽ പിന്നീട് പുറത്തിറങ്ങാൻ കഴിയില്ല ജീവിതകാലം മുഴുവൻ എവിടെയാണ് ജയിലിൽ തന്നെയാണ് ഈ പറയുന്ന എല്ലാം നോൺ അവൈലബിൾ തന്നെയാണ് ജാമ്യമില്ലാത്ത വകുപ്പാണ് ജാമ്യമില്ലാത്ത വകുപ്പാണ് പബ്ലിക് സർവെൻ്റ് ഇനി അടുത്ത പബ്ലിക് സർവെൻറ്റോ പോലീസ് ഉദ്യോഗസ്ഥനോ മനുഷ്യ കച്ചവടത്തിൽ ഉൾപ്പെടുന്ന ശിക്ഷ എന്ന് പറയുന്നത് ജീവപര്യന്തമാണ് അതായത് അയാളുടെ സ്വാഭാവിക ജീവിതകാലം മുഴുവൻ എവിടെ ആയിരിക്കണം ജയിലിലായിരിക്കണം അതായത് പബ്ലിക് സർവെൻ്റ് അല്ലെങ്കിൽ ഒരു അതായത് ഒരു പൊതുപ്രവർത്തകനോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ മനുഷ്യ കച്ചവടത്തിൽ പങ്കാളിയാവുകയോ അല്ലെങ്കിൽ മനുഷ്യ കച്ചവടം നടത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ അവിടെ എന്താണ് ജീവിതം അയാളുടെ സ്വാഭാവിക ജീവിതം അവസാനിക്കുന്നത് വരെ ജയിലിൽ കിടക്കും ജീവവരുന്നു എന്ന് പറയുന്നത് അതാണ് ഉദ്ദേശിക്കുന്നത് ഒരാളുടെ സ്വാഭാവിക ജീവിതം എന്ന് പറയുന്നത് അവിടെ മുഴുവൻ എവിടെ ആയിരിക്കണം ജയിലിലായിരിക്കണം അതും എന്ത് തന്നെയാണ് നോൺ ബയലബിൾ ഒഫൻസ് അപ്പൊ മുന്നൂറ്റി എന്ന് പറയുന്നത് തന്നെ നോൺ ബയലബിൾ ഒഫൻസ് കാരണം ഇതൊരു രാജ്യത്തിന് തന്നെ ഭീഷണിയാവുന്ന ഒരു കുറ്റകൃത്യമാണത് മനസ്സിലായാലും ഇപ്പൊ ഒരാളെ പിടിച്ചുകൊണ്ട് പോയോ ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗത്തിലൂടെയോ കച്ചവടം ചെയ്യുക എന്ന് പറയുന്നത് രാജ്യത്തിന് തന്നെ ഭീഷണി അയാളെ പുറത്തുവിടാൻ കഴിയില്ല ജാമ്യത്തിൽ വിടാൻ പറ്റുന്ന കേസല്ല വിട്ടു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം അയാളെ തെറ്റാവർത്തിക്കത് ഇപ്പം തെറ്റാർത്തിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ശിക്ഷ ഉണ്ടെങ്കിൽ പോലും ജാമ്യത്തിന് പുറത്തിറങ്ങി അയാൾ വീണ്ടും എന്ത് ചെയ്യും ആ തെറ്റാവർത്തിച്ചു കൂടാതെന്നില്ല ഒരു കൊലപാതക കുറ്റങ്ങനെ വരുന്നവരില്ല ഇത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്താണ് ജാമ്യം കൊടുക്കാൻ പാടില്ലാത്ത ഒരു ശിക്ഷേനം മുന്നൂറ്റി എഴുപത് പ്രകാരം വ്യക്തിയെ വ്യാപാരം ചെയ്യാൻ ഓർത്ത് വയ്ക്കുക ഒരാളെ അപകടം അല്ലെങ്കിൽ വ്യാപാരം ചെയ്താൽ കിട്ടാവുന്ന ശിക്ഷ ഏഴ് വർഷത്തിൽ കുറയാത്തതും പത്ത് വർഷം വരെ ആകാവുന്നതും ഒന്നിൽ കൂടുതലാണെങ്കിൽ പത്ത് വർഷം മുതൽ ജീവപര്യന്തം വരെ ആകാവുന്നതും എന്നാൽ ഒരു കുട്ടിയാണെങ്കിലും പത്ത് വർഷം മുതൽ ജീവപര്യന്തം വരെ ആകാവുന്നത് എന്നാൽ ഒന്നിൽ കൂടുതൽ കുട്ടികളെ എന്ത് ചെയ്തു കുട്ടികളെ വ്യാപാരം ചെയ്താൽ പതിനാല് വർഷം മുതൽ ജീവപര്യന്തം അതായത് ജീവപര്യന്തം സ്വാഭാവിക ജീവിതം എന്നാണ് പറയുന്നത് എന്നാൽ ഒരാളെ വ്യാപാരം ചെയ്തോ അല്ലെങ്കിൽ ഒരു ഒരു വ്യക്തിയെ വ്യാപാരം ചെയ്തതിൻ്റെ പേരിൽ ശിക്ഷ അനുഭവിച്ചതിനെ വീണ്ടും ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ സ്വാഭാവിക ജീവിതകാലം മുഴുവൻ എവിടെ കിടക്കേണ്ടി വരും ജയിലിൽ തന്നെ കിടക്കേണ്ടി വരും അതുപോലെ തന്നെയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഒരു സമൂഹ ഒരു പൊതുപ്രവർത്തകനോ ഇതുപോലുള്ള വ്യക്തിയെ വ്യാപാരം ചെയ്തതുമായിട്ടുള്ള കേസിൽ പെട്ട് കഴിഞ്ഞാൽ അയാളുടെ ജീവിതം എങ്ങനെ തന്നെ ആയിരിക്കണം സ്വാഭാവിക ജീവിതം അവസാനിക്കുന്നവരെയുള്ള അതായത് ജീവപരുന്ന ഉദ്ദേശിക്കുന്നത് അതുതന്നെയാണ് സ്വാഭാവിക ജീവിതകാലം മുഴുവൻ എവിടെ കിടക്കേണ്ടി വരും ജയിൽ കിടക്കേണ്ടി വരും മുന്നൂറ്റി എഴുപത് എ വ്യാപാരം ചെയ്യപ്പെട്ട വ്യക്തിയെ ചൂഷണം ചെയ്യുക ബി എൻ എസ് സെക്ഷൻ നൂറ്റി നാൽപ്പത്തി നാല് നൂറ്റി നാല്പത്തി നാലാണ് ബി എൻ എസ് പറയുന്നത് ഈ നൂറ്റി നാല്പത്തി നാല് എഴുതുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുത് ബി എൻ എസ് ഭാരതീയ ന്യായ സംഹിത നൂറ്റിനാൽപ്പത്തി നാല് ഐ പി സി മുന്നൂറ്റി എഴുപത് അതായത് വ്യാപാരം ചെയ്യപ്പെട്ട വ്യക്തിയെ ചൂഷണം ചെയ്യപ്പെടും അതായത് ഒരു കുച്ചുകുട്ടിയെ അല്ലെങ്കിൽ ഒരു മൈനനെ വ്യാപാരം നടത്തിയതാണെന്ന് അറിഞ്ഞുകൊണ്ട് പ്രസ്തുത മൈനറെ ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കിയാൽ ഈ വകുപ്പ് ചുമത്താവുന്നതാണ് ഈ വകുപ്പ് ചുമത്താവുന്നതാണ് അഞ്ച് വർഷത്തിൽ കുറയാത്തതും ഏഴ് വർഷം വരെ ആകാവുന്നതുമായ തടവും പിഴയുമാണ് കിട്ടുന്നത് അഞ്ച് വർഷത്തിൽ കുറയാത്തതും ഏഴ് വർഷം വരെ ആകാവുന്നതുമായ തടവും പിഴയുമാണ് കിട്ടുന്നത് ബി എൻ എസ് ആക്കിയപ്പോഴത്തേക്കും അഞ്ച് വർഷത്തിൽ കുറയാത്തത് പത്ത് വർഷം വരെ എന്നുള്ള രീതിയിലാക്കി അഞ്ച് വർഷത്തിൽ കുറയാത്തത് പത്ത് വർഷം വരെ ആകാത്ത തടവും പിഴയാക്കി ബി എൻ എസ് ആക്കുന്നത് നമ്മളിപ്പോൾ ഐ പി എസ് സി പഠിക്കുമ്പോൾ അഞ്ച് വർഷം മുതൽ ഏഴ് വർഷം വരെ എന്നാണ് പഠിക്കേണ്ടത് അതായത് ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടു പോയതിനു ശേഷം അയാളെ വ്യാപാരം ചെയ്തതാണ് ചൂഷണ വ്യക്തിയെ ചൂഷണം ചെയ്യുക വ്യാപാരം ചെയ്യപ്പെട്ട വ്യക്തിയെ ചൂഷണം ചെയ്തു വ്യാപാരം ചെയ്തു എന്നറിഞ്ഞിട്ടും ആ കുട്ടിയോട് എന്ത് ചെയ്യുന്നു ലൈംഗിക അതിക്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഏത് വകുപ്പനുസരിച്ചിട്ട് മുന്നൂറ്റി എഴുപത് എ പകുപ്പിനനുസരിച്ച് ശിക്ഷ ശിക്ഷിക്കപ്പെടാം അടുത്തത് മുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് മുന്നൂറ്റി എഴുപത്തി അഞ്ച് പറയുമ്പോൾ ഇനിയൊരു മുന്നൂറ്റി എഴുപത്തി അഞ്ച് പറയുമ്പോഴത്തേക്കും ബലാത്സംഗമാണ് റേപ്പ് റേപ്പുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബലാത്സംഗവുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പാണ് മുന്നൂറ്റി അതായത് ഐ പി സി പറയുമ്പോൾ അറുപത്തി മൂന്ന് സോറി ബി എൻ എസ് പറയുമ്പോൾ അറുപത്തി മൂന്നാണ് ഐ ബി എസ് ബി എൻ എസ് പറയുമ്പോൾ അറുപത്തി മൂന്ന് അതായത് ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ സ്വകാര്യ വിഭാഗങ്ങളിലേക്ക് അയാളുടെ ലിംഗം അത് എത്രത്തോളം ആയാലും കിടത്തുകയോ അല്ലെങ്കിൽ അവളെ കൊണ്ട് അവളോടോ മറ്റേതെങ്കിലും വ്യക്തിയോടോ അങ്ങനെ ചെയ്യിപ്പിക്കുന്നത് ബലാത്സംഗമായിട്ട് കൂട്ടുക അപ്പം നമ്മളോടൊരിക്കും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ ഒരു പുരുഷൻ തൻ്റെ ലൈംഗികാവയവം ആ സ്ത്രീയുടെ ഉള്ളിൽ അത് എത്രത്തോളം എന്നുണ്ടെങ്കിൽ പോലും ഉപയോഗപ്പെട്ട് കഴിഞ്ഞാൽ അത് ഏത് കുറ്റമായിട്ട് വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബലാത്സംഗമായിട്ട് തന്നെ വരും ലൈംഗികാതിക്രമമായിട്ട് വരത്തില്ല ബലാത്സംഗമായിട്ട് തന്നെ വരും റേപ്പാണ് മുന്നൂറ്റി എഴുപത്തി അഞ്ച് പ്രകാരം അതെന്താണ് ശിക്ഷിക്കാവുന്നതാണ് അതായത് പല തരത്തിലുള്ള അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഞാൻ ഈ പറയുന്ന പോയിന്റ് കൂടെ ഓർമ്മിച്ച് വെക്കുക ഏതൊക്കെ സാഹചര്യങ്ങളിൽ മുന്നൂറ്റി പ്രകാരം ഒരു കുറ്റകൃത്യം ബലാത്സംഗമാകാം ഒന്ന് ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ ചെയ്യുന്ന ലൈംഗികവതിക്രം ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവൾക്കോ അവൾക്ക് താല്പര്യമുള്ള മറ്റാർക്കെങ്കിലും മരണമോ ദേഹോപനം ഏൽപ്പിക്കുമോ ഭയപ്പെടുത്തുന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തി ചെയ്യുന്നതാണെങ്കിലും ബലാത്സംഗമായിട്ട് പറയാം ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ ഭർത്താവ് അല്ലെങ്കിലും അവളെ നിയമപ്രകാരം വിവാഹം ചെയ്തിരിക്കുന്ന വ്യക്തിയാണ് താനെന്ന് അവളെ വിശ്വസിപ്പിച്ചിട്ട് നേടുന്ന സമ്മതത്തോടു കൂടിയാണെങ്കിലും ബലാത്സംഗമായിട്ട് പറയാം ഒരു സ്ത്രീ സമ്മതം നൽകുന്ന സമയത്ത് തൻ്റെ ചിത്തപ്രമത്താലോ അല്ലെ ലഹ ലഹരിക്കടിവപ്പെട്ടോ ഒരു പുരുഷനോ മറ്റാരെങ്കിലുമോ നൽകിയ മദ്യമോ മയക്കോ വരുതോ കാരണം താൻ നൽകുന്ന സമ്മതത്തിന് അനന്തര ഫലം മനസ്സിലാക്കാതെ സമ്മതം നൽകുന്ന സത്ഭങ്ങൾ അതായത് പറയുകയാണെങ്കിൽ ഒരു ഭ്രാന്തായ ഒരു അല്ലെങ്കിൽ ഒരു നോർമലി മെൻ്റലി നോർമൽ അല്ലാത്ത ഒരു പെൺകുട്ടിയാണ് അവരവിടെ ചോദിക്കുന്നു അവിടെ സമ്മതിക്കുന്നു അതിൻ്റെ പേരിൽ ലൈംഗികബന്ധം നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ബലാത്സംഗത്തിൽ വരും കാര്യം അവർക്കറിയില്ല എന്താണ് ചോദിക്കുന്നതെന്ന് എന്താണോ പറയുന്നതെന്ന് അറിയില്ല അതുപോലെ ലഹരി കുത്തി വെച്ചുകൊണ്ട് ഒരാളെ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ ലഹരി കുത്തി വെച്ചിട്ട് ആ ഒരു ലഹരിയുടെ പരിപാടിലെ സമ്മതം വാങ്ങിക്കൊണ്ട് ചെയ്യുകയാണെങ്കിലും അതും എന്തായിട്ട് തന്നെ കൂട്ടും ബലാത്സംഗമായിട്ട് ഈ പോയിന്റ് ഓർമ്മിച്ച് വെക്കുക കാര്യം ഇതായിരിക്കും നിങ്ങൾക്ക് പരീക്ഷിക്കുക ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഇത് ഏത് കുറ്റമായിട്ട് വരും ബലാത്സംഗമായിട്ട് വരുമോ ബലാത്സംഗമായിട്ട് തന്നെ വരും പിന്നെ എന്താണ് പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടിയാണെങ്കിൽ അവരുടെ സമ്മതത്തോടെയും സമ്മതം കൂടാതെയും ചെയ്തു കഴിഞ്ഞാൽ അതെന്തായിട്ട് എന്തായിട്ട് തന്നെ കൂട്ടും ബലാത്സംഗമായിട്ട് തന്നെ കൂട്ടും പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടി ആണ് എന്നുണ്ടെങ്കിൽ അവിടെ സമ്മതം ഉണ്ടെങ്കിലും സമ്മതമില്ലെങ്കിലും കാര്യമില്ല മുന്നൂറ്റി എഴുപത്തിയഞ്ച് പ്രകാരം ബലാത്സംഗമായിട്ട് തന്നെ കൂട്ടണം അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് മുന്നൂറ്റി എഴുപത്തി ആറാണ് ബലാത്സംഗത്തെ കുറ്റത്തിനുള്ള ശിക്ഷയാണ് മുന്നൂറ്റി എന്ന് പറഞ്ഞാൽ ബലാത്സംഗത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ മുന്നൂറ്റി എഴുപത്തി ആറ് എന്ന് പറഞ്ഞാൽ ബലാത്സംഗത്തിനുള്ള ശിക്ഷയാണ് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ മുന്നൂറ്റി എഴുപത്തി ആറാണ് അടുത്ത പറയുന്നത് ബലാത്സംഗ കുറ്റത്തിനുള്ള ശിക്ഷ അതായത് പത്തു വർഷത്തിൽ കുറയാത്തത് ബലാത്സംഗ കുറ്റത്തിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് പത്തു വർഷത്തിൽ കുറയാത്തത് ജീവപര്യന്തം വരെ ആകാവുന്നു ജീവപര്യന്തം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരാളിൻ്റെ സ്വാഭാവിക ജീവിതകാലം മുഴുവൻ ജയിലില് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഒരാളിൻ്റെ സ്വാഭാവിക ജീവിത പ്രതിയുടെ സ്വാഭാവിക ജീവിതകാലം മുഴുവൻ ജയിലിൽ എന്ന് ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കും ശിക്ഷ കിട്ടുന്നത് മുന്നൂറ്റി ഇരുപത്തിയാറ് പ്രകാരമാണെങ്കിൽ അപ്പോൾ ഞാൻ പറഞ്ഞു പത്ത് വർഷം വരെ വരെയാകാവുന്നതും ജീവപര്യന്തമാണ് എന്നാൽ സ്വാഭാവിക ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ പലതരത്തിലുണ്ട് ഇപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ രീതിയിലുള്ള ശിക്ഷ തന്നെയായിരിക്കും കിട്ടുന്നത് മുന്നൂറ്റി ഇരുപത്തിയാറ് പ്രകാരം അടുത്തത് ബലാത്സംഗം നടത്തുന്ന ഏതൊരാളും ഏഴ് വർഷത്തെ കുറയാത്തതും അല്ലെങ്കിൽ ജീവപര്യന്തം വരെയാകാവുന്നവരെ കാരണം നല്ലതും ശിക്ഷയിപ്പെടുന്നതും കൂടാതെ പിഴ ശിക്ഷയ്ക്ക് അർഹമാകുന്നതുമാണ് എന്നുള്ളതാണ് പറയുന്നത് ഏഴല്ല പത്ത് വർഷമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത മുന്നൂറ്റി എഴുപത്തി ആറ് എ ബി പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ളത് അതായത് അറുപത്തി അഞ്ച് രണ്ടാണ് ബി എൻ എസ് ബി എൻ എസ് അനുസരിച്ചാണെങ്കിൽ അറുപത്തി അഞ്ച് രണ്ടാണ് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള സ്ത്രീ പീഡനത്തിനുള്ള ശിക്ഷയാണ് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതാണ് മറ്റൊന്നുമല്ല ഇരുപത് വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം എന്ന് പറയുമ്പോൾ ശേഷിക്കുന്ന ജീവിതകാലം മുഴുവൻ ജയില് പന്ത്രണ്ട് വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുട്ടിയെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ ബലാത്സംഗം ചെയ്തു കഴിഞ്ഞാൽ പീഡനത്തിനുള്ള കുറ്റം എന്ന് പറയുന്നത് ശിക്ഷ എന്ന് പറയുന്നത് ഇരുപത് വർഷത്തിൽ കുറയാത്തതും ശേഷിക്കുന്ന ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കുന്നതും പിഴ ശിക്ഷ പിഴ എന്ന് പറയുമ്പോൾ ഇരക്ക് ചികിത്സാ ചെലവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഹരിക്കപ്പെടുന്ന രീതിയിലായിരിക്കും പിഴ വിധിക്കുന്നത് ആ രീതിയിലാണ് ശിക്ഷ വരുന്നത് അർത്ഥം മുന്നൂറ്റി എഴുപത്തി ആറ് ബി മുന്നൂറ്റി എഴുപത്തി ആറ് ബി എന്ന് പറയുന്നത് എന്താ പറയുന്നത് സെക്ഷൻ അറുപത്തിയേഴാണ് എന്ത് സെക്ഷൻ അറുപത്തിയേഴ് ബി എൻ എസ് പ്രകാരം സെക്ഷൻ അറുപത്തിയേഴ് വേർ പിരിഞ്ഞു കഴിയുമ്പോൾ ഭർത്താവ് ഭാര്യയുമായി ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുക ഡൈവേഴ്സ് ആയി പിരിഞ്ഞിരിക്കുകയാണ് ഭർത്താവ് ഭാര്യയുമായിട്ട് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുക ആരുടെ അനുവാദമില്ലാതെ സ്ത്രീയുടെ അനുവാദമില്ലാതെ ചെയ്യുകയാണെങ്കിൽ മുന്നൂറ്റി എഴുപത്തി ആറ് ബി എന്ന് പറയും രണ്ട് വർഷത്തിൽ കുറയാത്തതും ഏഴ് വർഷം വരെ ആകാവുന്നതുമായ തടവ് പിഴയാണ് കിട്ടുന്നത് രണ്ട് വർഷത്തിൽ കുറയാത്തതും ഏഴ് വർഷം വരെ ആകാവുന്നതുമായ തടവും പിഴയുമാണ് കിട്ടുക അടുത്ത മുന്നൂറ്റി എഴുപത്തി ആറ് സി എന്ന് പറയുന്നത് അറുപത്തി എട്ടാണ് ബി എൻ എസ് ബി എൻ എസ് എന്ന് പറയുമ്പോൾ അറുപത്തി എട്ടാണ് സെക്ഷൻ മുന്നൂറ്റി എഴുപത്തി ആറ് സി അധികാര സ്ഥാനത്തുള്ള വ്യക്തി നടത്തുന്ന ലൈംഗിക വേഴ്ച ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഒരു സ്റ്റാഫിനോട് അവിടുത്തെ മേലധികാരി ഇതുപോലെ ലൈംഗിക വേഴ്ച ചെയ്യുകയാണെങ്കിൽ അത് ഏത് സെക്ഷൻ വരെ വരാം മുന്നൂറ്റി എഴുപത്തി ആറ് സി പ്രകാരം ശിക്ഷിക്കാവുന്നതാണ് അതായത് അഞ്ചു വർഷം മുതൽ അഞ്ചു വർഷത്തിൽ കുറയാത്തതും പത്ത് വർഷം വരെ ആകാവുന്നതുമായ ശിക്ഷയും പിഴയുമാണ് കിട്ടുന്നത് അഞ്ചു വർഷത്തിൽ കുറയാത്തതും പത്ത് വർഷം വരെ ആകാവുന്നതുമായ തടവും പിഴയുമാണ് അതായത് ഒരു ഓഫീസിലുള്ള മേലധികാരി കീഴുദ്യോഗസ്ഥയോട് കാണിക്കുന്ന ലൈംഗിക വേഴ്ചയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ശിക്ഷയായിരിക്കും കിട്ടുന്നത് മുന്നൂറ്റി എഴുപത്തിയാറ് സി പ്രകാരം അടുത്ത സെക്ഷൻ മുന്നൂറ്റി എഴുപത്തി ആറ് ഡി ആണ് കൂട്ട ബലാത്സംഗം മുന്നൂറ്റി എഴുപത്തി ആറ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടബലാത്സംഗത്തെ കുറിച്ച് പറയുന്നതാണ് ഇരുപത് വർഷത്തിൽ കുറയാത്തതും എന്താണ് ജീവിതകാലം മുഴുവൻ ജയിലിലാകാവുന്നത് വരെ ആകാവുന്ന ജീവപര്യന്താണ് പറയുന്ന മുന്നൂറ്റി എഴുപത്തി ആറ് ഡി കൂട്ടബലാത്സംഗം കൂട്ടബലാത്സംഗം ഒരു സംഘത്തിലെ ഒന്നോ അതിൽ അധികമോ ആൾക്കാർ ചേർന്ന് ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്നതിനാണ് കൂട്ട ബലാത്സംഗം എന്ന് പറയുന്നത് എന്താവാം ഇരുപത് വർഷത്തിൽ കുറയാത്തതും എന്നാൽ അയാളുടെ സ്വാഭാവിക ജീവിതത്തിന് സ്വാഭാവിക ജീവിതകാലം മുഴുവൻ ജയിലിൽ എന്ന് അർത്ഥമാക്കുന്ന രീതിയിലുള്ള ജീവപര്യന്ത ശിക്ഷയാണ് എന്തിന് കിട്ടുന്നത് മുന്നൂറ്റി എഴുപത്തിയാറ് ഡി കൂട്ടബലാത്സംഗത്തിന് കിട്ടുന്നു അടുത്ത സെക്ഷൻ മുന്നൂറ്റി എഴുപത്തിയാറ് ഡി എ പതിനാറ് വയസ്സിന് താഴെയുള്ള സ്ത്രീയെ കൂട്ടബലാത്സംഗം ചെയ്താലുള്ള ശിക്ഷ മുന്നൂറ്റി എഴുപത്തി ആറ് ഡി എ പതിനാറ് വയസ്സിന് താഴെയുള്ള എന്താണ് കുട്ടിയെ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ശിക്ഷ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ശേഷിക്കുന്ന ജീവിതകാലം മുഴുവൻ എവിടെയായിരിക്കും ജയിലിലായിരിക്കും ജീവപര്യന്തം ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ സ്വാഭാവിക ജീവിതം മുഴുവൻ ജീവിതകാലം മുഴുവൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് ജീവിതകാലം മുഴുവൻ എവിടെയായിരിക്കും ജയിലിലായിരിക്കും ജീവിതകാലം മുഴുവൻ ജയിലിലായിരിക്കും മുന്നൂറ്റി എഴുപത്തി ആറ് ഡി എ അടുത്ത മുന്നൂറ്റി എഴുപത്താറ് ഡി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള സ്ത്രീകളെ കൂട്ടബലാത്സംഗം ചെയ്താലുള്ള ശിക്ഷ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്താലുള്ള ശിക്ഷയാണ് പറയുന്നത് അതും അതുപോലെ തന്നെയാണ് ശേഷിക്കുന്ന ജീവിതകാലം മുഴുവൻ എവിടെയായിരിക്കും ജയിലിലായിരിക്കും സെക്ഷൻ മുന്നൂറ്റി എഴുപത്തിയാറ് ഡി പി പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള സ്ത്രീകളെ കൂട്ടബലാത്സംഗം ചെയ്താലുള്ള ശിക്ഷ അത് തന്നെയാണ് കിട്ടുന്നത് അടുത്തത് മുന്നൂറ്റി എഴുപത്തി ആറ് ഈ കുറ്റം ആവർത്തിക്കുന്ന കുറ്റവാളികൾക്കൊരു ശിക്ഷ ഒരു കുറ്റം ചെയ്തു കൂട്ടബലാത്സംഗം ചെയ്തു ജയിലിൽ കിടന്ന് തിരിച്ചു വന്നു എന്ന് വെക്കുക അല്ലെങ്കിൽ ഒരു ബലാത്സംഗം ചെയ്തു തിരിച്ചു വന്നു എന്ന് വെക്കുക അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും എന്നുള്ളതാണ് കിട്ടുന്നത് ജീവിതത്തിന്റെ ശേഷിക്കുന്ന കാലയളവ് മുഴുവൻ ജയിലിലായിരിക്കും അല്ലെങ്കിൽ വധശിക്ഷ ജീവിതകാലം മുഴുവൻ ജയിലില് അല്ലെങ്കിൽ വധശിക്ഷയായിരിക്കും കിട്ടുന്നത് അതായത് സെക്ഷൻ മുന്നൂറ്റി എഴുപത്തി ആറ് ഈ പ്രകാരം കുറ്റം ആവർത്തിക്കപ്പെടുന്ന കുറ്റവാളികൾക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് ശേഷിക്കുന്ന ജീവിതകാലം മുഴുവൻ ജയിലിലായിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും വധശിക്ഷ കിട്ടാവുന്ന കുറ്റം അപ്പോ ഇത്രയുമാണ് നമ്മുടെ ഒഫൻസുമായിട്ട് ബന്ധപ്പെട്ടത് ഇനി നമ്മൾ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അതടുത്ത ഉണ്ടാവും നിങ്ങൾ ഈ ഒരു പോസ്റ്റർ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ക്ലാസുകൾ ആരംഭിച്ചതിൻ്റെ പോസ്റ്ററാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായിട്ട് സി പി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി ചേർന്നാലും മതിയാവും കൂടുതൽ നോട്ട്സ് കിട്ടുന്നതിനും കൂടുതൽ വീഡിയോസ് കിട്ടുന്നതിനും ലൈവ് ക്ലാസ്സുകൾ കിട്ടുന്നതിനൊക്കെ ആയിട്ട് ഉപകരിക്കും നമുക്കൊരു സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് മാർക്ക് വാങ്ങാനും റാങ്ക് ലിസ്റ്റ് കയറാനും ആയിട്ടൊക്കെ സാധിക്കും ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യാനായിട്ട് എയിറ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു ത്രീ എന്ന് പറയുന്ന നമ്പർ ഇത് കൊടുത്തിട്ടുണ്ട് പോസ്റ്ററിൽ തന്നെ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക അഡ്മിഷൻ എടുക്കുക വളരെ കുറഞ്ഞ ഫീസ് ഇറങ്ങി ഏറ്റവും നല്ല ക്ലാസ്സിൽ തരുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രത്യേകത മറ്റു പ്രധാനപ്പെട്ട കാര്യം കോമ്പറ്റേറ്റീവ് ഗ്രാഹ്കർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുണ്ട് യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യപ്പെടുക എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസും ഫേസ് ചെയ്യുന്ന കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യുക കാരണം എല്ലാ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് ഷെയർ ചെയ്യുക പ്ലസ് ഓരോ വീഡിയോസ് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ഐക്കണൊന്ന് എനേബിൾ ചെയ്തിട്ടിരിക്കുക ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇന്ന് പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന കൂടി എല്ലാവർക്കും ബാങ്ക് ലിസ്റ്റ് കയറാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു ഓക്കെ ബായ് താങ്ക്